അങ്ങനെ അങ്ങനെന്താ നീണ്ട ഏഴു മാസത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പം നിങ്ങൾ ചോദിച്ച ക്വസ്റ്റൻസിലെ ആൻസേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതാ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റൻസിന് ആൻസർ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഒരു കുട്ടി ഡേയ് മൈ ലൈഫോട് നിങ്ങൾ കണ്ടോളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആൻസേഴ്സ് ഒക്കെ പറയാം അപ്പോൾ അതാ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിൻ ഞാൻ എവിടെ നിന്നാണ് ഏത് പ്ലേസിൽ നിന്നാണെന്നാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണേ അപ്പോൾ അതിനു മുന്നേ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് എന്നാണ് നാട്ടിൽ കൊച്ചിയാണ് നമ്മുടെ സ്ഥലം പക്ഷേ ഞാൻ പറയുമ്പോൾ പ്രോപ്പർ കൊച്ചിയല്ല കേട്ടോ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ കൊച്ചി എവിടുന്നാണെന്ന് ചോദിച്ചു കൊച്ചി എന്ന് പറയില്ല അതുപോലെയാണ് ഞാനും കൊച്ചിക്കാരി നിന്ന് ഞാൻ ശരിക്കും പുത്തൻകുരിശിക്കാരിയാണ് നാട്ടിൽ ഇവിടെ യു കെയിൽ വെയിൽസിൽ കാഡിഫിലാണ് താമസിക്കുന്നത് പിന്നെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എൻ്റെ ജോലി എന്താണെന്നുണ്ടോ അതാണ് ഏറ്റവും കൂടുതൽ വന്നേക്കണ ചോദ്യം ഞാനൊരു ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാനൊരു സർവീസ് പെർഫോമൻസ് അനലിസ്റ്റാണ് കുറേ പേര് ചോദിച്ചു ഡേറ്റ അനാലിസ്റ്റ് ആണോ എന്ന് ഡേറ്റ അനാലിസ്റ്റ് എന്ന് പറഞ്ഞാലും രണ്ടും ആക്ച്വലി ഏകദേശം ഒന്ന് തന്നെ പക്ഷേ എൻ്റെ ജോബ് റോളിലേക്ക് വരുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഞാനൊരു പ്രോപ്പർ ഡേറ്റ അനാലിസ്റ്റ് അല്ല പക്ഷേ ഞങ്ങൾ ഡേറ്റ അനലൈസ് ചെയ്യുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് പവർ ഹോബിയിലാണ് അങ്ങനെയൊക്കെയാണ് എൻ്റെ ജോലി കാര്യങ്ങൾ പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ കാർഡിഫ് ഈഫ് കൗൺസിലിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ് മോസ്റ്റ്ലി രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ ഓഫീസിൽ പോയാൽ മതി പിന്നെ മിനി അനൽന്ന് സബ്സ്ക്രൈബർ ചോദിച്ചു തന്നെ കേട്ടോ എന്നെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് എവിടെയാണ് എന്താണ് ജോലി എന്നൊക്കെ അപ്പം നാട്ടിലെ എൻ്റെ വീട് കുറിച്ച് വീട്ടിലെ പപ്പ അമ്മ ചേട്ടൻ ചേച്ചി അതായത് ചേട്ടൻ്റെ വൈഫ് പിന്നെ എൻ്റെ ഹസ്ബൻ്റെ വീട്ടിലെ അമ്മ ഹസ്ബൻ്റിൻ്റെ ബ്രദർ ഹസ്ബൻഡ് ഞങ്ങൾ ഇത്രയും പേരുള്ളൂ പിന്നെ കെട്ടി ചേക്കുന്നത് പട്ടിമറ്റത്താണ് കേട്ടോ എല്ലാം ഈ ലോക്കൽ സ്ഥലങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ലോങ് വീഡിയോസ് എന്താ ഇടാത്തതെന്ന് ചോദിച്ചിരുന്നു അന്നൊന്നും അധികം ആൾക്കാർ കാണാനുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഷോർട്ട് വീഡിയോസാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയത് ഒരുപാട് ആൾക്കാർ കാണുന്നത് അതുകൊണ്ടായതുകൊണ്ടാണ് അതിട്ടത് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ലോങ് വീഡിയോസൊക്കെ ഇടാം പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്ന പവി എന്ന് പറഞ്ഞൊരു യൂസർ അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ അപ്പം പവി ചോദിച്ചിരിക്കുന്നത് ഞാൻ എന്താ പഠിച്ചിരിക്കുന്നതാണ് ഞാനിവിടെ പഠിച്ചത് യു കെയിൽ പഠിച്ചത് എം ബി എ ആണ് നാട്ടിലെ ഡിഗ്രി കഴിഞ്ഞ് എം കോം ചെയ്ത് പിന്നെ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങ് പോകുന്നത് അപ്പം ഇവിടെ പഠിച്ച എം ബി എ ആണ് പിന്നെ കാടിഫ് ലൈഫ് എങ്ങനെയാണെന്ന് ചോദിച്ചു കാഡിഫ് ലൈഫ് നല്ലതാണ് അടിപൊളിയാണ് വേറെ വേറെങ്കിലും ഞങ്ങൾ താമസിച്ചിട്ടുള്ള കേട്ടോ ഞങ്ങൾ നേരെ കാടിഫിലോട്ടാണ് വന്നതുകൊണ്ട് തന്നെ കാഡിഫ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലേസ് തന്നെയാണ് ജീവിക്കാൻ പറ്റും നല്ല ലൈഫ് സ്റ്റൈലുമാണ് ഇവിടുത്തെ പിന്നെ ഒരു ക്വസ്റ്റ്യൻ തേജ സ്വരാജിൻ്റെ ആണ് കേട്ടോ തേജ ചോദിച്ചിരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഈ ജോലി കണ്ടുപിടിച്ചതെന്നാണ് അപ്പം തേജ ഞാൻ ഈ ജോലി കണ്ടുപിടിച്ചത് ഇന്ത്യയുടെ വഴിയാണ് ഫസ്റ്റ് ആക്ച്വലി ഞാനൊരു കോർപ്പറേറ്റ് ട്രെയിനി ആയിട്ടാണ് ഈ റോളിൽ ഫസ്റ്റ് ജോയിൻ ചെയ്യണത് അതൊരു സെവൻ മന്ത്സ് കോൺട്രാക്ട് ജോബായിരുന്നു അപ്പോൾ അത് തീരാറായപ്പോഴത്തേക്കും അവിടെ തന്നെ എൻ്റെ ഇൻറ്റേർണലി ഒരു വേക്കൻസി വന്നപ്പം വീണ്ടും ഞാൻ അപ്ലൈ ചെയ്തിട്ടാണ് എനിക്ക് ഫുൾ ടൈമായിട്ട് അനലിസ്റ്റ് ആയിട്ട് കിട്ടിയത് അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ നിങ്ങളൊരു ചെറിയ റോളാണിപ്പോൾ അത് നഷ്ടപ്പെടുത്തി കളയരുത് അപ്ലൈ ചെയ്യ എല്ലാ ഓപ്പർച്യൂണിറ്റീസിനും അത് നന്നായിട്ട് യൂസ് ചെയ്യുക പിന്നെ ഓരോ ജോലിക്കും വേണ്ട രീതിയിൽ സി വി ആണെങ്കിൽ സി വി അപ്ഡേറ്റ് ചെയ്യുക ഇപ്പം എൻ്റെ ജോബിന് സി വി വേണ്ടായിരുന്നു ഞാനൊരു സപ്പോർട്ടിങ് ഡോക്യുമെന്റ് വെച്ചിട്ടാണ് ജോബിന് അപ്ലൈ ചെയ്തത് കൗൺസിലുകളിലെല്ലാം മോസ്റ്റ്ലി അങ്ങനെയാണ് അവർ ഈക്വൽ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് അപ്പം അതായത് പോലെ ഇൻഡീഡും ലിങ്ക്ഡിൻ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുക പിന്നെ കമ്പനികളുടെ വെബ്സൈറ്റ് കയറി നോക്കുക അങ്ങനെ സി സി വി എല്ലാം അതിനനുസരിച്ച് ഉണ്ടാക്കണം കേട്ടോ അപ്പം ഞാൻ മോസ്റ്റ്ലി എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു അപ്പം അതായത് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക